എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുന്നിൽ ഇന്നിരിക്കുന്നത് ഒരു പറ്റം കുട്ടികളാണ്. അവരോടൊപ്പം മിസ്റ്റർ ദിലീപ് രാധാകൃഷ്ണനാണ്. മിസ്റ്റർ ദിലീപ് രാധാകൃഷ്ണൻ അറിയപ്പെടുന്നത് മാസ്റ്റർ കൺസൾട്ടൻറ്റ് എന്നാണ് കുട്ടികൾക്കിടയിൽ. കാരണം പുള്ളി ഒരു നല്ല ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണ്, സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ്റ് ആണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പിന്നെ മിസ്റ്റർ ദിലീപ് രാധാകൃഷ്ണന് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും. അതുപോലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് എക്സലൻസ് ഇൻ എഡ്യൂക്കേഷണൽ സർവീസസ് എന്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീ ദിലീപ് രാധാകൃഷ്ണൻ, സ്വാഗതം ABC മലയാളത്തിൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവർക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങളുടെ ഭാഗമായി ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ പൊതുവെ നമ്മൾ സമ്പന്നമായ രാജ്യങ്ങളിലേക്കാണ് പഠിക്കാൻ പോവുക. ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രവണത അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ആളുകൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്കും ലക്ഷങ്ങൾ മുടക്കി പോയി പഠിക്കേണ്ട കാര്യമുണ്ടോ? അതോ നമ്മൾ കുറച്ചും കൂടി ഈ കുറച്ചുകൂടി ചെറിയ പൈസക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പഠിച്ചിറങ്ങുന്നതായിരിക്കില്ലേ നല്ലത്? ഏതായിരിക്കും നല്ലത്? ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് എൻ്റെ ബ്രദർ പുറത്ത് US പോയി പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ 20 ലക്ഷമാണ് 2000 കാലഘട്ടത്തിൽ അതിൽ ചിലവ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് അത്രയും പൈസ മുടക്കുക എന്ന ഒരു കാഴ്ചപ്പാടിന് താല്പര്യമുള്ള വ്യക്തിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ അതിനുശേഷം എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്ത് ബിറ്റ്സ് പ്ലാനി എന്ന് പറയുന്ന ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻസ് ആയിട്ടുള്ള. അതൊക്കെ ചെയ്യാൻ കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഹയർ എഡ്യൂക്കേഷൻ എന്നായിരുന്നു എൻ്റെ ചിന്ത. അന്ന് അവയർനെസ് ഉണ്ടായിരുന്നില്ല. അതായത് അന്ന് മുതൽ തന്നെ നമ്മൾ കാണുന്ന കൺസൾട്ടൻസികൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഏറ്റവും ഫീസ് കൂടിയ സ്ഥലങ്ങൾ മാത്രമാണ്. കാരണം ആ ഫീസിൻ്റെ ഒരു പോർഷനാണ് ഇവർക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീസ് എത്രമാത്രം കൂടുകയോ അത്രമാത്രം എന്തുണ്ടായിരിക്കും ഇവരുടെ ഏജൻസി കമ്മീഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി രാജ്യങ്ങളെ പറ്റിയുള്ള അവയർനെസ് ഇല്ലാതിരുന്നത്. ഡെവലപ്ഡ് ആയിട്ടുള്ള സമ്പന്നമായ സമ്പന്നത എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അളവ് പോലായിട്ട് വയ്ക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം ആണ്. ആ പെർ ക്യാപിറ്റ ഇൻകം എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതേപോലെ തന്നെ GDP എന്ന് പറയും, എക്കണോമിയുടെ ഒരു സൈസ്. ഇത് രണ്ടും ഉള്ള അനേകം എക്കണോമികൾ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ഈ എക്കണോമികളിൽ പഠിക്കാനായിട്ട് നമുക്ക് വളരെ നിസ്സാരമായി. ഇന്ത്യയുടെ GDP മോശമല്ല, $3 trillion എന്ന് പറയുന്നത്. പക്ഷേ പെർ ക്യാപിറ്റ ഇൻകം കുറവാണ്. കാരണം 140 കോടി ജനങ്ങളിലേക്കാണ് ഈ $3 trillion എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ UK എന്ന് പറയുന്നത് $3 trillion എക്കണോമിയാണ്. പക്ഷേ അവിടെ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വളരെ ചെറിയൊരു പോപ്പുലേഷനേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു വ്യത്യാസമുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പൈസ കൂടിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുക എന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇതിൻ്റെ പ്രശ്നം. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് നമ്മൾ കാണുന്ന പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ചാർജ് ചെയ്യുന്നതിൻ്റെ പകുതി പൈസ പോലും വേണ്ടാത്ത ഒരുപാട് യൂറോപ്യൻ ഡെവലപ്ഡ് കൺട്രീസ് ഇന്നുണ്ട്. ഇന്നല്ല, ഒരുപാട് നാളുകളായിട്ടുണ്ട്. ബട്ട് അവിടെ നിന്ന് കമ്മീഷൻ ഇനത്തിൽ ഒന്നും തന്നെ കൺസൾട്ടൻസിക്ക് ബെനിഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്സോ ഇതിനെപ്പറ്റി സംസാരിക്കാനോ ആർക്കും താല്പര്യം. പക്ഷേ നമ്മൾ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഇത്രയും നമ്മൾക്ക് അറിയില്ലായിരുന്നു. ഇത്രയും കൺട്രീസിനെ പറ്റിയിട്ട് അവിടെ ഇങ്ങനെ സൗകര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അത് കൺസൾട്ടൻസിക്ക് അറിയാതെയല്ല, അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഈ അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കുന്നില്ല. ഇപ്പൊ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ അല്ലേ, ഇന്നും അത് അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഫ്രീ എന്തൊക്കെയാണ് ഫ്രീ കൊടുക്കുക? എല്ലാ എഡ്യൂക്കേഷനുമാണ്, ഹയർ എഡ്യൂക്കേഷനോ ഇന്നെ കംപ്ലീറ്റ്. നമ്മുടെ മാസ്റ്റേഴ്സ് നമ്മൾ പഠിക്കാൻ പോകുക, ബാച്ചിലേഴ്സ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല ജർമ്മനി. കാരണം ഒരുപാട് കടമ്പകൾ കിടക്കാറുണ്ട്. മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിൽ ഒരു 60% അബോവ് മാർക്കും ഒരു 6.5 കഴിഞ്ഞ സ്കോർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മാസ്റ്റേഴ്സിന് നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ പഠിച്ചിറങ്ങാം. ഓ, അപ്പോൾ അവിടെ തന്നെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാം. ഇതൊക്കെ പുതിയ അറിവാണല്ലേ. അപ്പോൾ എന്താ ചോദിക്കാനുള്ള ചോദ്യം? ഇപ്പം വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അങ്ങോട്ടേക്ക് പോകുമ്പം ആ കൺട്രിയും നമ്മുടെ കൺട്രിയും തമ്മിൽ നല്ല റിലേഷനിലായിരിക്കും. പക്ഷേ ചില ക്രൈസിസ് കാരണം ആ ബോണ്ട് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ, അതായത് കാനഡയിലൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൺട്രിയിൽ നിന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം കാനഡയിൽ ഉണ്ടായ ഒരു ക്രൈസിസ് കാരണം ഒരുപാട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്റ്റോപ്പായി. അപ്പം അതുപോലുള്ള പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആരെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു പ്രോബ്ലത്തിൽ ആർട്ടി എഡ്യൂക്കേഷൻ സ്റ്റോപ്പായതിന് കാരണം ഒന്നാമതാണ് ഡിപ്ലോമാറ്റിക് റിലേഷൻ്റെ ഒരു വിള്ളലല്ല അതിന് റീസൺ. 10 ലക്ഷം സ്റ്റഡി പെർമിറ്റുകൾ ആണ് ഇഷ്യൂ ചെയ്തിരുന്നത് കാനഡ കഴിഞ്ഞ വർഷം വരെ. അതിന് കാനഡ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമ്പദ് വ്യവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ $2 trillion ഉള്ള ഒരു രാജ്യമാണത്. സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് ശരിക്ക്. പക്ഷേ അത് ജോഗ്രഫിക്കൽ ഏരിയയാണ് കൂടുതൽ. അതിൽ എക്കണോമിയുടെ സൈസാണ് നമ്മൾ നോക്കുക. അത് നോക്കുമ്പോൾ ആകെ $2 trillion എക്കണോമി ഉള്ളത്. അപ്പോൾ ഒരു അത്രയും വലിപ്പമുള്ളൊരു എക്കണോമിക്ക് എത്ര ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുണ്ട്, എത്ര കുട്ടികളെ. ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ ഇവരൊക്കെ PR ആയിട്ട് കൺവേർട്ട് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഫ്യൂച്ചറിൽ താഴത്തേക്ക് വരും, അവിടുത്തെ ആളുകളുടെ ഓപ്പർച്യൂണിറ്റീസ് കുറയും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതേസമയം നമ്മൾ നോക്കിയാൽ ഇപ്പോൾ $25 trillion ഏറ്റവും വലിയ എക്കണോമി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് USA ആണ്. ആ USAയിലേക്ക് ഓൾമോസ്റ്റ് ഒരു 11.5 to 12 lakh കുട്ടികൾ പോകുന്നുണ്ട്. പക്ഷേ USA അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. കാരണം എന്താണ്? അതൊരു വലിയ എക്കണോമിയാണ്. അപ്പോൾ പിള്ളേരുടെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതേവരെ മുടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവർക്ക് അവിടുന്ന് ഇടയിൽ നിർത്തി പോരേണ്ട ഒരു സാഹചര്യവും കാനഡ ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ വിസ ഞങ്ങൾ ഇത്രയും അപ്രൂവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നൊരു നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഡിപ്ലോമാറ്റിക് നമ്മുടെ രാജ്യവുമായിട്ട് പിന്നെ ടേംസ് തെറ്റാമല്ലോ. ഒരുപക്ഷെ നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിരിക്കാം, പക്ഷെ പിന്നീട് ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് കുറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റുഡൻസിന് പെട്ടുപോകത്തില്ലേ അവിടെ പോകുന്ന സ്റ്റുഡൻസ്? അവർക്ക് എന്ത് ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ട്? ഇപ്പോൾ നമുക്ക് റഷ്യ യുക്രൈൻ വാറിൻ്റെ നേരത്ത് നമ്മുടെ എംബസിയല്ലേ അതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ പുറത്ത് നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ എംബസി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന എല്ലാ ക്രൈസിസുകൾക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് എംബസിയാണ്. ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഇന്റർനാഷണൽ റിലേഷൻസ്, വാർ പോലത്തെ ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എംബസിയാണ് പോയിന്റ് ഓഫ് കോൺടാക്ട് വരുന്നത്. അല്ലാതെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസിന്റെ ഹെൽപ്പ് നമുക്ക് എടുക്കാം. അതല്ലാതെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരാമല്ലോ, അപ്പോൾ എന്ത് വന്നാലും എംബസിയാണ് കോൺടാക്ട്. ഡെഫിനറ്റ്ലി എംബസിയാണ് നമ്മുടെ സിറ്റിസൻസിന്റെ, പുറത്തുള്ള എല്ലാ സിറ്റിസൻസിന്റെയും സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഫേസ് ആണ് ശരിക്കും എംബസി. ഇപ്പൊ പാൻഡമിക് സംഭവിക്കാമല്ലോ, പണ്ട് കോവിഡ് വന്ന പോലെ അന്ന് ഒരുപാട് പേര് ഇതുപോലെ ചൈനയിൽ പഠിക്കാൻ പോയവരുണ്ടായിരുന്നു. എംബസി ആണെങ്കിൽ ഇവിടുന്ന് കൺസൾട്ടൻസ് വിടില്ലേ? കൺസൾട്ടൻസ്, അപ്പൊ ഈ കൺസൾട്ടൻസ് ഇതിൽ എന്തെങ്കിലും പങ്കുവഹിക്കുന്നുണ്ടോ? അവരെ സഹായിക്കാനും ഡാറ്റ ഉണ്ട്. ഇവിടുന്ന് എല്ലാ വർഷവും പുറത്തേക്ക് പോകുന്ന രാജ്യം തരം തിരിച്ചുകൊണ്ട് തന്നെ എത്ര ആൾക്കാർ പോകുന്നു എന്ന ഡാറ്റ അതെല്ലാവർക്കും അവൈലബിൾ ആണ്, ഡാറ്റ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡാറ്റയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും എത്ര ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്രൈസിസ് വന്നെങ്കിൽ എംബസിയാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻഡിൽ നിന്ന് കാര്യങ്ങൾ. കാരണം ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് വേണം, അതായത് കുട്ടികൾ ലോട്ട് ലോട്ടായിട്ട് ഇങ്ങനെ എത്തിയെങ്കിൽ സാധാരണ ഫ്ലൈറ്റ് പോലെയല്ല നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനമാണ് നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ഇപ്പോൾ എബ്രോഡ് പോയി പഠിക്കാൻ ശരിക്കും കൺസൾട്ടൻസിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ അല്ലാതെ കോൺടാക്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണോ അതോ കൺസൾട്ടൻ്റ് ത്രൂ പോകുന്നതാണോ നല്ലത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൈൻഡ് ഓഫ് കൺസൾട്ടൻ്റ് എന്നുള്ളതാണ്. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ പറ്റി മാത്രം അറിവുള്ള രണ്ടോ മൂന്നോ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാലോ അഞ്ചോ രാജ്യങ്ങളെ പറ്റി മാത്രം അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രികളും അല്ലെങ്കിൽ അവരുടെ ഷോർട്ടേജ് സ്കിൽ ഒക്യുപേഷനുകളും അതിനെപ്പറ്റി മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളെ എത്ര രാജ്യങ്ങളെ പറ്റി ഡൗട്ട് ചോദിച്ചാലും കറങ്ങി തിരിഞ്ഞ് ഇതേ ഓപ്ഷനിലായിരിക്കും വന്ന് നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും UK-യും കാനഡയും അയർലൻഡും ആയിരിക്കും സംസാരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അവിടെ ചോദിക്കാതിരിക്കുന്നതിൻ്റെ നല്ലത്. എവിടെയാണ് ശരിക്കും കൺസൾട്ടൻ്റെ ഒരു ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല രാജ്യങ്ങളെ പറ്റിയും അവിടുത്തെ എക്കണോമിയെ പറ്റിയിട്ടും നല്ല ഡീപ്പറായിട്ടുള്ള നോളജുള്ള വ്യക്തിയാണെങ്കിൽ നമ്മളൊരു കോഴ്സ് എടുക്കുകയാണ്, ആ കോഴ്സിന് എന്തുമാത്രം റെലവൻസി ഉണ്ട്, അവിടെ നമ്മുടെ ബഡ്ജറ്റ് അനുസൃതമായിട്ട് നമുക്ക് 10 lakh ബഡ്ജറ്റ് ഉണ്ടാവില്ല, 5 lakh ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് 15 lakh കോഴ്സ് എടുപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബാക്കിയുള്ള പൈസയും കടവും മേടിച്ചിട്ടും ഒരു വിധത്തിൽ അത് എങ്ങനെയെങ്കിലും സ്ട്രെച്ച് ചെയ്ത് പോകും. അപ്പം നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു രാജ്യം, നല്ലൊരു കോഴ്സ്, നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ പല രാജ്യങ്ങളും പല ഓപ്ഷൻസ് പറയാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല. എനിക്കിത് അറിവില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ കൺസൾട്ടന്റ് ത്രൂ പോകുന്നതാണോ, നമുക്ക് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് കോൾ. വിസ എന്നുള്ളതാണ് അതിന്റെ ഒരു ഹേർഡിൽ. ഒരു അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമല്ല. അതിപ്പോ എന്താ പറയുക, നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്ന വലിയൊരു സംഭവമല്ല. അപ്പൊ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല. ഒരു കൺസൾട്ടന്റ് ആവശ്യമില്ല നമുക്ക്, മറിച്ച് നമുക്ക് ഒരു കൺസൾട്ടന്റ് ഹെൽപ്പ് വേണ്ടത് ഒരു വിസ ചെയ്യാനാണ്. അതായത് പല രാജ്യങ്ങൾക്കും വിസ കണ്ടീഷൻസ് വ്യത്യസ്തമാണ്. നമുക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം വിസ കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ റീഅപ്ലൈ. ഇപ്പോൾ ഓസ്ട്രേലിയൻ വിസയ്ക്ക് ഒരിക്കൽ റിജക്റ്റ് ആയി 1.5 വർഷത്തിന് ശേഷം. അത് കറക്റ്റ് പോയിന്റ് ആണ്. ഒരു കൺസൾട്ടന്റ് ഉണ്ടെങ്കിൽ ആ പ്രൊസീജിയർ എല്ലാം പെട്ടെന്ന് ചെയ്തു. എക്സാക്ട്ലി, അതാണ്. അതിനാണ് ഒരു കൺസൾട്ടന്റ് വേണ്ടത്. സാർ, ഇപ്പം നമ്മൾ പുറത്തേക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകില്ല, അപ്പം ഒരുപാട് വിസ കിട്ടാനും ബുദ്ധിമുട്ടും റിജക്ഷൻ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ചില കൺട്രീസിൻ്റെ അകത്ത് നമുക്ക് വിസ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഏതൊക്കെ കൺട്രീസിലായിരിക്കും അങ്ങനെ വിസ എളുപ്പത്തിൽ കിട്ടാനും പ്രൊസീജിയേഴ്സ് അധികം ലാഗ് ആക്കാണ്ടിരിക്കുന്ന രാജ്യങ്ങൾ? അതായത് ഒരു എംബസി ഒരു വിസ തരുന്നതിന് കുറേ ക്രൈറ്റീരിയ നോക്കും. അത് ഏറെക്കുറെ ഏത് എംബസി ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഉദ്ദേശം ചെരുവിനാണോ, നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ ഒരു മുന്നേ നമ്മൾ എന്തെങ്കിലും അതിനുവേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വേണ്ട റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ടോ, നല്ല യൂണിവേഴ്സിറ്റി ആണോ,
നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഫൈനാൻസ് എങ്ങനെയാണ്, ഇത് നാട്ടിൽ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെയും അവിടെ പോയി രക്ഷപ്പെടാൻ വേണ്ടി അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള പോക്കാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏത് രാജ്യത്തിൻ്റെ എംബസിയാണെങ്കിലും നോക്കുന്നത്. അപ്പോൾ അവരുടെ സാധാരണഗതിയിലെ ആൾക്കാർ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ കുറവ് ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിസ സക്സസ് റേറ്റ് കൂടിയിരിക്കും. ഒരുപാട് ആൾക്കാർ അവിടേക്ക് വരുന്ന ഒരു രാജ്യമാണെങ്കിൽ അവിടെ കണ്ടീഷൻസ് സ്ട്രിഞ്ചൻ്റ് ആക്കും. അതിപ്പോൾ യു എസും അല്ലെങ്കിൽ കാനഡയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത്രയധികം ആൾക്കാർ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ മെഷേഴ്സ് സ്ട്രിക്റ്റ് ആക്കി, യു എസിൻ്റെ സ്ലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ട്, കാനഡ ഒരു സ്റ്റഡി പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് നിർത്തൽ, അത് എപ്പോഴും ആ തിരക്കിനനുസൃതമായിട്ടാണ് ഈ പറഞ്ഞ എൻട്രി ബാരിയർ കൂടുന്നതും കുറയുന്നത്. സാർ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്ന് ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ രാജ്യത്തു നിന്ന് പഠിക്കുന്നതിനേക്കാളും വളരെ എക്സ്പെൻസ് കുറവാണ് നമ്മുടെ രാജ്യത്തു നിന്ന് പഠിക്കുക എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് കുട്ടികൾ ആ രാജ്യത്ത് പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്നതും, അതുപോലെ ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ രാജ്യത്തു നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി ഹയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മെഡിക്കൽ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് കോളേജുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള ഫീസാണ് മേടിക്കുന്നത്. വലിയൊരു ചിലവാണ് വരുന്നത്. ജോർജിയ അല്ലെങ്കിൽ റഷ്യ, ഉക്രൈൻ, ചൈന, ഇത് ആരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾ പോയിരുന്ന, വർഷങ്ങളായിട്ട് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന മെയിനായിട്ട് MBBSൻ്റെ മാർക്കറ്റ്സ്. അപ്പോൾ അവിടെ നമുക്കൊരു 25 lakhs, 30 lakhs റേഞ്ചിലൊക്കെ നമുക്ക് സുഖമായിട്ട് MBBS കഴിയാം എന്നതാണ് അതിൻ്റെ അട്രാക്ഷൻ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്വലൻസ് എക്സാം എഴുതണം. അത് പാസ്സാവാൻ വേണ്ട 60 നേടണമെങ്കിൽ നമുക്ക് നല്ലൊരു കോളേജ്, നല്ല യൂണിവേഴ്സിറ്റിയിൽ, നല്ല അക്രഡിറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിൽ പഠിച്ചിറങ്ങിയ മിടുക്കന്മാർക്ക് മാത്രമാണ് എന്ത് പറ്റുന്നത്, ഇത് പാസ്സാവാൻ പറ്റുക. അല്ലെങ്കിൽ 6 വർഷം നമ്മളവിടെ MBBSന് വേണ്ടി ഇത്രയും സീരിയസ് ആയിട്ട് പഠിച്ച ശേഷം നാട്ടിൽ വന്നിട്ട് ഡോക്ടർ ആവാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞില്ല. നമ്മൾ എന്തിനാണോ നമ്മൾ 25 lakhs, 30 lakhs ചെലവ് ചെയ്തത്, ആ പർപ്പസ് അവിടെ നടക്കില്ല അർത്ഥം. അങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ട്. കാരണം ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. ആ സംവിധാനത്തിന് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രഷർ കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എക്സാം എന്ന് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ കൂടുതൽ ടൈറ്ററാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും അക്രഡിറ്റേഷൻ ഓഫ് യൂണിവേഴ്സിറ്റിയും വളരെ ശ്രദ്ധയോടെ നോക്കി കണ്ട് സെലക്ട് ചെയ്തിട്ട് MBBS പുറത്തു പോയി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് അത് ഉപകാരപ്രദമായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എംബ്രോഡ് പോയി MBBS പഠിക്കുമ്പോൾ നമുക്ക് ഉപകാരപ്രദമായി വരുന്ന രീതിയിലുള്ള കൺട്രീസ് ഏതൊക്കെയാണ്? അതായത് ഏത് രാജ്യത്തേക്കും പോവാം. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു രാജ്യം ഫോക്കസ്ഡ് ആവരുത്. നമ്മൾ ഏതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന മേഖല, ആ മേഖലയിൽ നമ്മളിപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം. ഞാനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഞാനിപ്പോൾ വേറെ ഒരാൾ ഇലക്ട്രോണിക് എഞ്ചിനീയർ എന്ന് വെച്ചാൽ അയാൾക്ക് VLSI ഫീൽഡ് വേണം. അപ്പോൾ അതൊക്കെ ഉള്ള ഫീൽഡുകൾ എവിടെയാണ്? ചില ആൾക്കാർ മൾട്ടിമീഡിയ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ എൻട്രി ചെയ്യാൻ താല്പര്യമുണ്ടാവും. ചില ആൾക്കാർ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ടുണ്ടാവും, അവർക്ക് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഓരോ ഫീൽഡും ഏറ്റവും നമുക്ക് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ജോലിയുള്ള എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖല ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണുള്ളത്, നമ്മൾ അവിടേക്ക് പോകാൻ തയ്യാറാവണം. നമ്മൾ ആ ഒരു മെൻ്റൽ ബ്ലോക്കിൽ നമ്മൾ ഇന്ന സ്ഥലത്തേക്കേ നമ്മൾ പോവുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആയച്ചല്ല, കാനഡയ്ക്ക് അവർ പോകുന്നുണ്ട്. കാനഡയ്ക്ക് ചിലപ്പോൾ 10,000 പിള്ളേർ പോകുന്നുണ്ടാവും വർഷം, ചിലപ്പോൾ 100,000 പിള്ളേർ പോകുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അവിടെ പോയി പോയിട്ട് പോകാം. കാനഡ എന്തോ വലിയ സംഭവമാണെന്ന് പണ്ട് തൊട്ടേ കാരണവന്മാര് പറഞ്ഞു. അത് നമ്മൾ മാറ്റണം. അതായത് നമ്മളെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഏറ്റവും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം എവിടെയുണ്ടോ അത് എക്സ്പ്ലോർ ചെയ്ത് അവിടേക്ക് എത്താൻ, അത് സേഫായിട്ടുള്ള രാജ്യമായിരിക്കും. ഒബിയസ്ലി സേഫ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ലൊരു എക്കണോമി ഉണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാവണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഒരു എക്കണോമി മനസ്സിൽ വെച്ചുകൊണ്ട് ആ എക്കണോമി എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടേക്ക് പോകണമെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ലെങ്കിൽ അതിനർത്ഥം നമ്മൾക്ക് നാളെ ഒരു പ്രശ്നമായിട്ട് അത് വരാം. കാരണം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ലോജിക്ക് ഇല്ല അല്ലേ? നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നതിനും ഒരു ലോജിക്ക് ഉണ്ടായിരിക്കണം. ആ ലോജിക്ക് ഇല്ലാതെ നമ്മളൊരു രാജ്യത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു പ്രശ്നത്തിലേക്ക്. കുട്ടി ചോദിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചതാണ്, ഇപ്പം നഴ്സിംഗ് പഠിക്കാനായിട്ട് നമ്മുടെ നാട്ടിലാണ് കൂടുതലും നഴ്സിംഗ് പഠിച്ചിട്ട് കൂടുതൽ ഇവർ എബ്രോയിഡ് പോയി നല്ല സാലറിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നഴ്സിംഗ് കഴിഞ്ഞ് ഇവിടെ ഉള്ളവരുണ്ട്. അപ്പം അവിടെ പോയി പഠിക്കുന്നതിൽ എന്നാൽ ഇവിടെ നഴ്സിംഗ് പഠിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നല്ലേ? എങ്ങനെ ഇവിടെ പഠിച്ചാലും നഴ്സസ് കൂടുതൽ പോകുന്ന എബ്രോഡിലേക്കാണ്? ഏത് രാജ്യത്ത് പഠിക്കണമെന്ന് ചോദിച്ചിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഗവൺമെന്റ് സംവിധാനത്തിലല്ല നമ്മൾ പഠിക്കുന്നതെങ്കിൽ എങ്ങനെ പോയാലും ക്യാപിറ്റേഷൻ ഫീ അടക്കം ഒരു 5-6 lakhs മേടിക്കും. പിന്നെ ട്യൂഷൻ ഫീ അതിലൊരു 8-10 lakhs വേറെയും പോകും. അതൊരു 10-18 lakhs എനിക്ക് തോന്നുന്ന ചിലവ് ചെയ്യേണ്ട ഒരാൾക്കൊരു പ്രൈവറ്റ് സ്ഥാപനത്തിന് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഹോസ്റ്റലും മറ്റേ ചിലവ് വേറെയും വരും അല്ലേ? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ലിത്വാനിയ എന്ന് പറയുന്ന ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യമുണ്ട്. ആ രാജ്യത്ത് ലിത്വാനിയ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അങ്ങനത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നല്ലത്. അവിടെ നമുക്ക് ഏകദേശം 4.5 lakhs ഒരു വർഷത്തിൻ്റെ നേഴ്സിംഗ് ഫീ വരുന്നത്. 4 ഇയറിൻ്റെ ഡിഗ്രിയാണ്. 17 lakhs നമുക്ക് കഴിഞ്ഞിറങ്ങാൻ പറ്റും.
പാർട്ട് ടൈം ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ 4 വർഷത്തെ ജീവിത ചെലവ് വരുമില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതാണോ അതോ പുറത്ത് പഠിക്കുന്നത്? ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സമയം ഫുൾ ടൈം പഠിത്തമായിരിക്കും. അപ്പൊ നമ്മൾ എവിടേക്ക് പോകുന്നു എന്നതനുസരിച്ചും നമ്മൾ എന്തിനും എന്തും കാര്യവും നമ്മൾ ശരിയാണോ എന്ന് നോക്കുന്ന എപ്പോഴാണ്? ഏതെങ്കിലും ഒന്നായിട്ട് തട്ടിച്ച് നോക്കിയിട്ടല്ലേ ശരി തെറ്റ് എന്ന് പറയുന്നത്. There will be a yardstick of measurement. ആ യാർഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 17 ലക്ഷം രൂപ അല്ലെങ്കിൽ 18 ലക്ഷം രൂപയുടെ ചെലവ് വരുമ്പോൾ പ്ലസ് ജീവിത ചെലവ് വരുമ്പോൾ 17 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് എക്സ്പെൻസും കഴിഞ്ഞ് നല്ല എക്സ്പോഷറോടെ ഈ സ്ഥലത്ത് പഠിച്ചിറങ്ങും. അല്ല, എന്നാലും ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയല്ലേ ഇവിടെ പഠിച്ചാലും എംബ്രോഡ് പോയി വർക്ക്? വ്യത്യാസമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള നഴ്സിംഗ് പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് വളരെ മിടുക്കരായിട്ടുള്ള പിള്ളേരാണ്. അതായത് MBBS ഒക്കെ ജസ്റ്റ് മിസ്സാവുന്ന ലോട്ട് മുതല് നഴ്സിംഗിലേക്ക് കാറ്റഗറിയിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബാരിയറാണ്. 20% അക്കാഡമിക്കലി ഇത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഇതൊരു ബാരിയറായിട്ട് വരുന്നത്? ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം ഒരുപാട് തവണ എഴുതി എഴുതി എഴുതിയിട്ടാണ്. അത് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോഷറിൻ്റെ ആയിരിക്കാം. നമ്മൾ പുറത്ത് പഠിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ലാംഗ്വേജ് തന്നെ നമ്മൾ അറിയാണ്ട് എന്തുവരും ശരിയായിട്ട് വരും അല്ലേ? അതെ അതെ. ആ എക്സ്പോഷർ നമുക്ക് ഇന്റർനാഷണൽ പോകുമ്പോൾ ആ എക്സ്പോഷർ ഡിഫറെന്റ് ആണ്. നമ്മുടെ ലാംഗ്വേജ് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആവും. പൈസ എന്നുള്ള ആസ്പെക്ടിൽ മാത്രം നമുക്ക് ഈ എഡ്യൂക്കേഷൻ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ എബ്രോഡ് പോയി പഠിക്കുന്നത് ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, ഇതെല്ലാം പല പല ബെനിഫിറ്റ്സ് അല്ലേ. അപ്പൊ പൈസ വെച്ച് മാത്രം നമുക്ക് എല്ലാത്തിനും അളക്കാൻ പറ്റില്ല. ആ ഒരു ഏജിൽ തന്നെ നമ്മൾ ഇതെല്ലാം കിട്ടുകയാണ് ഈ ഇന്റർനാഷണൽ എക്സ്പോഷർ. സോ അത് വളരെ ബെനിഫിഷ്യൽ ആണ്. അതെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എക്സ്പെൻസ് ഭയങ്കര കുറവാണ്, പക്ഷെ നമുക്ക് ജോലി സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജോലി കിട്ടിയില്ല എന്നുള്ള ഒരു അവസരം വന്ന് എന്ത് ചെയ്യും? ആ ഒരു അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതാണ് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം. അതായത് നമ്മൾ എങ്ങനെയാണ്, എപ്പോഴാണ് നമുക്ക് ഒരു വർക്ക് കിട്ടാതിരിക്കുന്നത്? ആ വർക്ക് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രിയുടെ ഒരു സാന്നിധ്യം അവിടെ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ എക്കണോമിയിൽ ഒരു ഷോർട്ടേജിൽ പെട്ട പ്രൊഫഷൻ അല്ലാതിരിക്കുകയോ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വർക്ക് കിട്ടാനുള്ള സാധ്യത കുറയുന്നത്. അപ്പം ഈ ഒരു ചിന്ത പഠിക്കാൻ പോകുന്നതിനും മുന്നേ തന്നെ എല്ലാ കുട്ടികളും ചിന്തിച്ചാൽ ഈ കാനഡ UK എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓട്ടത്തിന് ഒരു പരിഹാരമാവുകയും പുതിയ എക്കണോമികൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വരികയും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം. അതായത് ഇതൊരിക്കലും നമുക്ക് ഇയാൾക്ക് ഇത് പഠിച്ചോളൂ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ജോലി കിട്ടും എന്നതല്ല, സാധ്യതയല്ലേ നമ്മൾ നോക്കുന്നത്, ചാൻസസ് ഓഫ് ഗെറ്റിംഗ് എ ജോബ് അല്ലേ. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അയാളുടെ സംസാരിക്കുന്ന രീതി, അയാളുടെ അറിവ്, അങ്ങനെ പല ഘടകങ്ങളാണ് നമുക്ക് ജോലി മേടിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ നോളജ് ഗെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റാണ്. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അതിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ചേർന്ന് വരുമ്പോൾ അയാൾക്ക് വർക്ക് വിസ കിട്ടുകയാണ്. അപ്പോൾ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് എ ജോബ് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എക്കണോമി പറ്റി കൂടുതൽ പഠിച്ച് ആ എക്കണോമി നമുക്ക് ബെനിഫിഷ്യൽ ആണോ ചെക്ക് ചെയ്തിട്ട് പോകണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കോളേജിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഉണ്ടാവില്ലേ, അപ്പൊ അവിടത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അവിടെ അങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ സംവിധാനം വളരെ വളരെ വിരളമായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, അതായത് പുതിയ റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, അവര് കൂടുതൽ കുട്ടികളെ കിട്ടാൻ ഞങ്ങൾക്ക് ഇത്രയും പിള്ളേരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പ്ലേസ്ഡ് ആയിട്ടുണ്ട്, അതിന്റെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ പെട്ടെന്ന് കൂടുതൽ പിള്ളേരെ കിട്ടാൻ വേണ്ടിയിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടൂളാണ് ഈ പ്ലേസ്മെൻറ്റ്. സാധാരണഗതിയിൽ നമുക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞ് നമ്മൾ പഠനത്തിൻ്റെ ഇടയിൽ തന്നെ ഇന്റേൺഷിപ്പ് എംബഡഡ് ആയിട്ട് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്റേൺഷിപ്പുകൾക്ക്, പെയ്ഡ് ഇന്റേൺഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യും, സെമസ്റ്റർ ബ്രേക്കുകളിൽ നോക്കുകയും, അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് കാൾ വർക്ക് ചെയ്തിട്ട് ആ കമ്പനീനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് സാധാരണ ഈ പുറത്തൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് എന്താണ് അത് അങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻഡസ്ട്രി എന്താണോ ആവശ്യമുള്ളത് ഇൻഡസ്ട്രിക്ക്, അത് പ്രകാരമാണ് സിലബസ് ഡിസൈൻ ചെയ്യുന്നത്. ലേണിംഗ് ഔട്ട്കമ്മിൻ്റെ മുകളിൽ വളരെ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഗെയിൻ ചെയ്യേണ്ട നോളജുകളൊക്കെ ഈ പഠനത്തിലൂടെ ഗെയിൻ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ ആ ഈ പറഞ്ഞ ഇൻഡസ്ട്രി ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ടാവും, പഠനം വേറെ ഭാഗത്തേക്ക് പോകും. ഇതൊരിക്കലും കൺവെർജ് ചെയ്യില്ല, ഇങ്ങനെ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര റാങ്കോടെ പഠിച്ച് പാസ്സായാലും എന്താണ് ഇൻഡസ്ട്രിയിൽ ഇന്ന് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒന്നും നമുക്ക് അവയർനെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യില്ല. ഒരു കുട്ടിയെ എങ്ങനെയും ഒക്കെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻഫ്ലുവൻസും അവർ നെറ്റ്വർക്കും ഉപയോഗിച്ചുകൊണ്ട് പ്ലേസ് ചെയ്യുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു അറിവ് നേടാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ ജോലി എന്നത് വലിയൊരു സംഭവമാണ് എന്നത്. അപ്പം ഞാൻ ഈ കുട്ടി ചോദിച്ചപ്പോൾ മറ്റൊരു കാര്യം ഓർത്തു, ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നമ്മൾ പഠിക്കാൻ പോയതിന് ശേഷം ആ രാജ്യത്തിൻ്റെ ഇക്കോണമി അവിടുത്തെ ഒരു ക്രൈസിസ് വന്നാൽ അത് നമുക്ക് ജോലി കിട്ടാതെയൊക്കെ ഇരിക്കാൻ സാധ്യതയില്ലേ? അത് ആ റിസ്ക് ഹെഡ്ജ് ചെയ്യാനാണ് നമ്മളെപ്പോഴും, ഞാൻ ഒരു കുട്ടിയുടെ അടുത്ത് വിളിക്കുമ്പോൾ ചോദിക്കുന്നത് എത്ര നിങ്ങളുടെ ബഡ്ജറ്റ്.
അതായത് 1 ലക്ഷം 1.5 ലക്ഷം മുതൽ ഒരുപാട് ഒരു 20, 30, 40, 50 ലക്ഷം വരെ വരുന്ന പെർ ഇയർ വരുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ് ലോകത്തിൻ്റെ പല ഭാഗത്ത്. അപ്പോൾ നമുക്ക് പൈസ ഇല്ല, 5 ലക്ഷം ഉള്ളൂ എൻ്റെ കയ്യിൽ എന്നൊരു സാഹചര്യമാണെങ്കിൽ അത് വെച്ച് സാർ അവിടെ ഇതുപോലെ സാറ് പറഞ്ഞ പോലെ പ്രോമിനൻ്റ് ഇൻഡസ്ട്രി ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നല്ലൊരു യൂണിവേഴ്സിൽ നിന്ന് പഠനം കഴിഞ്ഞാൽ മതി, അത്രയും എൻ്റെ ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് മുതൽ ഈ പറഞ്ഞ ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ചോദ്യം അതാ ബഡ്ജറ്റ് എത്രയാണ്. നമ്മൾ ചിന്തിക്കില്ലോ, ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ 1 ലക്ഷം എടുക്കാണ്ടാവുള്ളൂ കയ്യിൽ, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 20 ലക്ഷം രൂപ എടുക്കണ്ടാവും. വ്യക്തിഗതമല്ലേ ഈ ബഡ്ജറ്റ് എത്രയെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഞാൻ ഇത്രയേ ചിലവ് ചെയ്യുള്ളൂ എന്നതിന് ഒരു ആദ്യ വ്യക്തത വരുത്തണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടേക്കൊക്കെ പോകാൻ പറ്റുമെന്ന് ചിന്തിക്കണം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം നാളെ ഒരു അൺസെർട്ടനിറ്റി വരില്ല എന്ന് പറയാൻ പറ്റില്ല. റഷ്യ യുക്രൈൻ വേറെ ആരും പ്രവചിച്ചല്ലോ. അപ്പോൾ അങ്ങനത്തെ അൺസെർട്ടനിറ്റികൾ എവിടെ വേണമെങ്കിൽ വരാം, ഒരു അംശമില്ല. അത് വരുന്ന നേരത്ത് നമ്മുടെ ബഡ്ജറ്റിന് അനുസൃതമായിട്ടുള്ള രാജ്യമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ക്രൈസിസ് വന്നാലും നമുക്ക് പേടിക്കേണ്ട. കാരണം അത് നമ്മൾ സേഫറായിട്ടുള്ള നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ഓ, നേരെ മറിച്ച് നമ്മൾ വീടും പറമ്പും ഒക്കെ വിറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നമുക്ക് പറ്റാത്തൊരു എക്കണോമിയിൽ എത്തിപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അൺസെർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ അൺസെർട്ടനിറ്റി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു ഇക്കോണമി ഫിനാൻഷ്യൽ ക്രൈസിസ് എപ്പോൾ വരും, ലോകത്ത് എപ്പോൾ സംഭവിക്കും നമുക്ക് അറിയില്ലല്ലോ. കോവിഡ് വന്ന പോലെ പാൻഡമിക് വരാം, എന്ത് സംഭവിക്കാം. സി, അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പൊ റിസഷൻ എന്ന് പറയുന്നത് പണ്ട് 8-10 വർഷങ്ങളിൽ വന്നിരുന്ന ഒരു ട്രെൻഡ് ആണെങ്കിൽ ഇന്ന് എവരി 3-5 ഇയേഴ്സിലെ റിസഷന്റെ ഒരു വേവ് പോലെയാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ക്രൈസിസ് ആ ക്രൈസിസിൽ മൊത്തം തകരുന്നു, അങ്ങനത്തെ ഇന്റൻസിറ്റി അല്ലാതെ മൈൽഡായ രീതിയിൽ ഈ റിസഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മള് സമ്പന്നമായ രാജ്യം അല്ലാതെ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസ് ഭയങ്കര സമ്പന്നമല്ലാത്ത രാജ്യങ്ങളൊക്കെ പഠിക്കില്ലേ, അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ പോളണ്ട് അങ്ങനെയുള്ള രാജ്യം, പോളണ്ട് എന്ന് പറയുന്നത് വികസിതമല്ല അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഈ സോറി അങ്ങനെ പറയാം, ഇപ്പൊ US അങ്ങനെയൊക്കെ പഠിക്കുന്ന ആ ഒരു ഇമ്പാക്ട് ഇല്ലാത്തതാണല്ലോ. പിന്നെ അറിയാത്ത കുറച്ച് കൺട്രീസ് ഉണ്ട്. ഇപ്പോ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്യൻ ബെൽറ്റ് എന്ന് പറയും. അതായത് പോളണ്ട് പോലെ പോളണ്ട്, ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ഹംഗറി, സ്ലൊവേനിയ, സ്ലൊവേക്കിയ, ഈ പറഞ്ഞ ആ ഒരു സെൻട്രൽ മുതൽ ഈസ്റ്റേൺ യൂറോപ്പിൽ പരന്നു കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും അവിടെ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു കോഴ്സ് എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും മിനിമലായിട്ടുള്ള രീതിയിൽ ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുക എന്നതാണ്. അവർക്ക് അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു MBA പഠിക്കണമെങ്കിൽ നമ്മുടെ ഈ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ നല്ലൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-12 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. 10 ലക്ഷം ആ പൈസയുടെ പകുതി മതി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു എന്താ പറയുക, ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ നമ്മൾ കാണുന്നതൊന്നും ആക്ച്വലി ഗ്ലോബൽ റാങ്കിങ്ങിൽ ഇല്ലാത്തതാണ്. ഗ്ലോബൽ റാങ്കിങ്ങിൽ ഉൾപ്പെട്ട് അങ്ങനത്തെ 1-ാമത്തെ യൂണിവേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രാജ്യം ചെറുതായതുകൊണ്ട്, എക്കണോമി ചെറുതായതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോവാതിരിക്കണോ? വേണ്ടല്ലോ. ഇല്ല, പോവാതിരിക്കണ്ട. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമോ? കുറവായിരിക്കും, പക്ഷേ നമ്മൾ ഐഡിയലി നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാർക്കറ്റ് ചെയ്യുന്ന നല്ലൊരു ഡിഗ്രി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ മുടക്കേണ്ട പകുതി പൈസക്ക് നമുക്ക് ബെറ്റർ എക്സ്പോഷർ ഗെയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അത്തരം രാജ്യങ്ങൾ തരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് വന്ന ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇവർക്ക്, ഏത് കൺട്രിയിൽ പോയി ഇവർ പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഈ ഇതിലെ എല്ലാ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തെന്ന മിസ്റ്റർ ദിലീപ് രാധാകൃഷ്ണന് ABC മലയാളത്തിൻ്റെ പ്രത്യേകം നന്ദി. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.